പത്തു സാൻഡ് ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്പ് കണ്ടപ്പോൾ തന്നെ എന്താണ് വീഡിയോ എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നേരെ വീഡിയോയിലേക്ക് പോവാം. വേസ്റ്റ് മെറ്റീരിയൽ വെച്ച് പല പല സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇന്ന് നമ്മൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഴയ തുണി വെച്ചിട്ട് ഈ ഹെയർ ബാൻഡ് എങ്ങനെയാണ് പുതിയ ഹെയർ ബാൻഡ് ആക്കാന്ന് കാണിക്കുന്നത്. ആദ്യം ഒരു തുണി എടുത്തിട്ട് അതിന് ക്രോസ് ആയിട്ട് വെട്ടിയെടുക്കണം. രണ്ട് സെന്റിമീറ്റർ വീതിയും 23 സെന്റിമീറ്റർ നീളമുള്ള 3 കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വീതിയില്ലാത്ത ഒരു പീസും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ വീതിയില്ലാത്ത കഷ്ണം ഇതിലേക്ക് ചുറ്റിക്കൊടുക്കണം. ഇതുപോലെ ടൈറ്റ് ആയിട്ട് ചുറ്റിക്കൊടുക്കണം. ഞാനിപ്പോ ഇത് മൊത്തം ചുറ്റിയെടുത്തിട്ടുണ്ട്. നല്ല ടൈറ്റ് ആയിട്ട് വേണം. ഇനി ഇത് കാണാൻ ഇപ്പൊ തന്നെ നല്ല രസമുണ്ട്. ഇനി നമുക്ക് ഇതിമേ ഫ്ലവർ വെച്ചു കൊടുക്കണം. ആദ്യം ഇതിന്റെ അറ്റെത്തുമ്പോ നമ്മൾ തുന്നി കൊടുക്കണം. ഗ്ലൂഗണ് വെച്ച് ഒട്ടിച്ചു കൊടുത്താലും മതി. ഇതെന്താ പറയാ എങ്ങനെ നിക്കുന്ന, നമ്മൾ കവർ ചെയ്ത തുണിന്റെ അരികാണ് ട്ടോ. നമുക്ക് ഈ തുണി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിതായത് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതൊന്ന് കട്ട് ചെയ്യണം. ഇനിതായത് ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ 3 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സൂചി നൂല് എടുത്തിട്ട് ഈ അറ്റത്ത് കൂടെ തുന്നിയെടുക്കണം. ഇതുപോലെ ചുറ്റുഭാഗം തുന്നിയെടുക്കണം. ഇതുപോലെ ചുറ്റുഭാഗം തുന്നിയെടുത്തിട്ട് ഇനി ഇതൊന്ന് ടൈറ്റ് ആക്കണം. ഈ നൂല് ഇങ്ങനെ വലിക്കുമ്പോ ഒരു നല്ല ഫ്ലവർ ആയിട്ട് കിട്ടും. ഇങ്ങനെ കിട്ടും. ഇനി ഇതിന്റെ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതെന്റെ പഴയ മാല പൊട്ടിയതൊക്കെ എടുത്തു വെച്ചതാണ് ട്ടോ ഈ മുത്തുകളൊക്കെ. ഇനി ഈ ഫ്ലവറിന്റെ നടുവില് ഇതുപോലത്തെ മുത്ത് ഒന്ന് തുന്നിക്കൊടുക്കാം. ഇതുപോലെ നമുക്ക് 3 എണ്ണം ചെയ്തെടുക്കാം. ഇനി ഇത് ഗ്ലൂഗൺ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചേർക്കണം. നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഇട്ട് കാണിച്ചുതരാം. ഇത് ഞാൻ സ്കൂൾക്ക് വേണ്ടിയിട്ട് എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ഹാവ് എ നൈസ് ഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.